കോന്നി ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസർ വിവരാവകാശത്തിന് നൽകിയ മറുപടിയിൽ വനമേഖലയോട് ചേർന്ന കണഞ്ഞൂർ പഞ്ചായത്തിൽ പാറമടകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഇതന്വേഷിച്ചിറങ്ങിയ ഞങ്ങൾക്ക് കാണാൻ സാധിച്ച കാഴ്ചകൾ ഇതാണ്. '1970 അറബിൾ ഫോറസ്റ്റ് ലാൻഡ് അസൈൻമെന്റ് റൂളിൽ ഭക്ഷ്യോൽപാദനത്തിനു വേണ്ടി മാത്രമാണ് വനഭൂമി ഡി റിസർവ് ചെയ്തത്. എന്നാൽ ഡി റിസർവ് ചെയ്ത കലഞ്ഞൂരിലെ 843 ഹെക്ടർ വനഭൂമിയിൽ ഇന്ന് കോറികൾ മാത്രമാണ് ഉള്ളത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ മലനിരകളെ ഇപ്പോൾ കാർന്നു തിന്നുന്നത് 9 ഭീമൻ കോറികളാണ്. കൂടാതെ കലഞ്ഞൂർ ഉൾപ്പെടെയുള്ള റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ 100+ കോറികൾ വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും മന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെയും അനുമതിയോടുകൂടെയും അവരുടെ സമ്മതത്തോടും അവരുടെ അറിവോടും കൂടിയാണ് ഈ കരിങ്കൽ കോറി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും ഒത്താശക്കാരാകുമ്പോൾ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളെ തല്ലിക്കെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതേസമയം 2020 വരെ ലീസിനെടുത്ത ഭൂമിയിൽ പാറമുട്ടിക്കാനുള്ള അനുമതി തങ്ങൾക്കുണ്ടെന്നാണ് കോറി ഉടമകളുടെ വാദം. മറ്റ് ജില്ലകളിലെ കോറികൾക്കെതിരെ നടപടിയെടുക്കുന്ന അടൂർ പ്രകാശ് തന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ കോറികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ക്യാമറ പേഴ്സൺ രാജേഷ് വടകരയ്ക്കൊപ്പം ജോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.